കൊലപാതകം വെച്ച് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു നടപടി കേരളത്തിൽ ഇപ്പോൾ ഇല്ല. അന്വേഷണം മുന്നോട്ട് തിങ്ങാണ്. അവരെ ഇപ്പം അന്വേഷണം, ഞാൻ പറയുന്നത് അവിടെ നടന്ന കൊലപാതകങ്ങളുടെ കണക്കെടുക്കുക. കഴിഞ്ഞ 25 കൊല്ലമായി നടന്നിട്ടുള്ള അപ്പുറത്തും ഇപ്പുറത്തും നടന്ന കൊലപാതകങ്ങളുടെ കണക്കെടുക്കുക. ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്താ? യഥാർത്ഥ പ്രതികൾ വന്നിട്ടില്ല, യഥാർത്ഥ പ്രതികൾ ഒളിച്ചിരിക്കുന്നു. ജയകിഷൻ വധത്തിനകത്ത് ജയകിഷന്റെ സ്വന്തം അമ്മ തന്നെ വന്ന് ഞങ്ങളോട് പറഞ്ഞു, പരാതിയായിട്ട് എഴുതി തന്നിട്ടുണ്ട്, ആ അന്വേഷണം ശരിയല്ല, അതിൽ ശിക്ഷിച്ച ആളുകൾ യഥാർത്ഥ പ്രതികളല്ല എന്ന് പറയുകയാണ്. അപ്പം ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ഗവൺമെന്റ് ഇതിലെങ്കിലും അങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആദ്യം അതീവമായ ഒരു പ്രിക്കോഷൻ എടുക്കുക. അതെടുത്തു, അതെടുത്ത് ഞങ്ങൾ ഈ ലിസ്റ്റ് സബ്മിറ്റ് ചെയ്ത് പ്രതികളെ തീരുമാനിക്കുന്നത് വേണ്ട. ഇവിടെ പോലീസിന് അതിനുള്ള ശക്തിയും അതിനുള്ള കഴിവും ഉണ്ട്. കേരള പോലീസ് വളരെ പ്രഗത്ഭമാണ്. അപ്പോൾ പോലീസ് എന്ത് ചെയ്തു? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. 61 പേരെ പ്രതിപട്ടികയിലോട്ട് വന്നു. ബാക്കിയുള്ള നടപടി അതിന്റെ നടപടിയുടെ രൂപത്തിൽ പോവുക. അതിനെ ഇടച്ചിൽ നിന്നോ കുഴച്ചിൽ നിന്നോ നമുക്ക് വിളിക്കാൻ പറ്റില്ല. ആ നടപടി നടപടിയായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ നമ്മളിവിടെ ഇതെല്ലാം നടത്തുന്നത് കോടതിയുണ്ട്, ഭരണഘടനയുണ്ട്, പീനൽ കോഡ് വ്യവസ്ഥയുണ്ട്, CRPC ഉണ്ട്. ഇതിനെല്ലാം വിധേയമായിട്ട് മാത്രമേ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോകത്തുള്ളൂ. ആ ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായി പോയിക്കൊണ്ടിരിക്കുക. ആർക്കും ആ ഇൻവെസ്റ്റിഗേഷനെക്കുറിച്ച് പരാതിയുള്ളതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല.